എല്ലാവർക്കും നമസ്കാരം. ഞാൻ സുനിൽ പള്ളിപ്പുറം. എൻ്റെ കഴിഞ്ഞ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നതിൽ വളരെ സന്തോഷം. ഒരുപാട് പേർ എനിക്ക് കമൻ്റ് ചെയ്തിരുന്നു വാട്സാപ്പിലൂടെയും അതുപോലെ നേരിട്ടുമൊക്കെ വിളിച്ച് ഒരുപാട് പേർ അവരുടെ അവസ്ഥകൾ എന്നോട് പറഞ്ഞിരുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്നു ഇങ്ങനൊരു വീഡിയോ കാണാൻ, ഇതുപോലെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ എന്ന്. മനസ്സിലാക്കിയതിൽ വളരെ സന്തോഷം. എന്തായാലും ഒരുപാട് ടെക്നിക്കുകളും ഒരുപാട് എക്സർസൈസുമൊക്കെയായിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോൾ അനായാസമായിട്ട് പാടാം. എൻ്റെ കൂടെ നിന്നാൽ മതി. നമസ്കാരം. അപ്പോൾ നമുക്കെല്ലാവരുടെയും ഒരാഗ്രഹമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭംഗിയായിട്ട് പാടുക എന്നുള്ളതാണ്. ശബ്ദം വരുന്ന വഴികൾ പണ്ടേ നമ്മുടെ പൂർവികർ പറഞ്ഞു വെച്ചിട്ടുള്ളതാണ്. നാഭീഹൃത് കണ്ഠരസന എന്നാണ്. നാഭീഹൃത് കണ്ഠരസന, നാഭിയിൽ നിന്നും ഹൃദയത്തിൽ തട്ടി കണ്ഠത്തിലൂടെ, രസന എന്ന് പറഞ്ഞ നാക്കാണ്, നാവിലൂടെ പുറത്തേക്ക് വരുന്ന സംഗീതമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സംഗീതം. അപ്പോൾ നമുക്കറിയാം പലരും പാടുമ്പോൾ നാഭീഹൃത് കണ്ഠരസന എന്ന് വരാതെ നാഭി കണ്ഠരസന എന്നാവുകയാണ്. അപ്പോൾ ഹൃദയത്തിൽ ടച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എങ്ങനെയാണ് ഹൃദയത്തിൽ സ്പർശിക്കുന്നുണ്ടോ നമ്മുടെ ശബ്ദം എന്നെങ്ങനെ മനസ്സിലാകും? നമുക്കറിയാം ശബ്ദത്തിൻ്റെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമ്മുടെ ശബ്ദത്തിൻ്റെ മോഡുലേഷൻ, നമ്മുടെ ശബ്ദം ഓരോ വരികളും പാടുന്നിർത്തുമ്പോഴുള്ള വിബ്രാറ്റോ, നമ്മുടെ ബ്രീത്തിങ് കൺട്രോൾ, ഇതെല്ലാം വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നാഭീഹൃത് കണ്ഠരസന എന്ന് പറയുമ്പോൾ തന്നെ ഇവിടെ മുതൽ നമ്മുടെ ശബ്ദം പുറത്തു വരുന്നവരെയുള്ള അത്രയും ഭാഗത്തെ പേശികൾ അനായാസമായിട്ട് വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ശബ്ദം ഈസിയായിട്ട് പുറത്തേക്ക് വിടാൻ സാധിക്കൂ. ഞാൻ നേരത്തെ പറഞ്ഞു നമ്മൾ സംസാരിക്കുമ്പോൾ എടുക്കുന്ന എഫർട്ടിനേക്കാളും കുറച്ചുകൂടി കൂടുതൽ നമ്മൾ എടുക്കേണ്ടി വരുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ചില ഹൈ പിച്ച് പാടുമ്പോഴോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മുടെ പേശികളൊക്കെ നമുക്ക് കുറച്ച് വലിയേണ്ടതായിട്ട് ആവശ്യമുണ്ട്. ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള പോലെ പാട്ടുകാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകാർ, അധ്യാപകർ, പ്രാസംഗികർ ഇവരെല്ലാവരും വോക്കൽ അത്ലറ്റ്സ് എന്നാണ് പറയുന്നത്. എന്താ നമുക്ക് അറിയാം, ഒരു കളിക്കാർ ഫുട്ബോളാവട്ടെ, വോളിബോളാവട്ടെ, ക്രിക്കറ്റാവട്ടെ, ഏത് കളിക്കാരാണെങ്കിലും അവരുടെ കളി മാച്ച് ടൈം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ 5 മണിക്കാണ് കളിയെങ്കിൽ അവർ 4 മണിക്ക് തന്നെ വന്ന് വാമപ്പ് തുടങ്ങും. അവരുടെ ബോഡി ഫ്ലെക്സിബിൾ ആയതിനു ശേഷം മാത്രമേ അവർ കളിയിലേക്ക് പ്രവേശിക്കുകയുള്ളൂ. നമ്മളങ്ങനെയാണോ? നമ്മളൊരു റെക്കോർഡിംഗ് ആണെങ്കിലും ഒരു ഗാനമേളയാണെങ്കിലും ഒരു കച്ചേരി ആണെങ്കിലും എന്ത് പ്രോഗ്രാം ആയിക്കോട്ടെ, നമ്മൾ നേരെ വണ്ടിയിൽ അവിടെ ചെന്നിറങ്ങുന്നു, പ്രോഗ്രാമിന് തൊട്ടുമുമ്പ് അവിടെ ചെന്നിറങ്ങുന്നു, ധൃതി പിടിച്ച് അങ്ങോട്ട് ചെന്ന് സ്റ്റേജിലിരുന്ന് പാടി തുടങ്ങുന്നു. അപ്പോൾ നമ്മൾ സാധാരണയായിട്ട് പറയുന്ന കാര്യമുണ്ട്, പ്രോഗ്രാമൊക്കെ നന്നായി, ആദ്യത്തെ 2-3 പാട്ട് മാത്രം പ്രശ്നമായുള്ളൂ, ബാക്കി ഓക്കെ ആണ്. എന്താണ് ആദ്യത്തെ 2-3 പാട്ട് പ്രശ്നമാകാൻ കാരണം? നമ്മൾ വാമപ്പ് ചെയ്തിട്ടില്ല, നമ്മളുടെ പാടാനാവശ്യമുള്ള പേശികൾ നമ്മൾ ഫ്ലെക്സിബിൾ ആക്കിയില്ല. അപ്പോൾ നമ്മൾ അങ്ങനെ പ്രോഗ്രാമിന് മുൻപ് നമ്മളുടെ പേശികളെല്ലാം ഈസിയാക്കി ഫ്ലെക്സിബിൾ ആക്കി വെച്ചിരുന്നെങ്കിൽ ഈ 1-2 പാട്ട് കഴിയേണ്ടി വരില്ല 1-ാമത്തെ പാട്ട് മുതൽ ഭംഗിയായതിനെ. അപ്പോൾ അതിന് കുറച്ച് വാമപ്പ് എക്സർസൈസ് നമുക്ക് ആവശ്യമാണ്. ഞാൻ അത് എക്സർസൈസിൻ്റെ അതിനെക്കുറിച്ചുള്ള വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെച്ച് ഇട്ടിട്ടുണ്ട്, എല്ലാവരും കയറി ഒന്ന് കാണുക. ഒരു 8 തരത്തിലുള്ള കുറച്ച് വാമപ്പ് എക്സർസൈസാണ്. നമ്മുടെ നാഭി മുതൽ മുഖം വരെയുള്ള അത്രയും ഭാഗങ്ങൾ ഈസിയായിട്ട് നമുക്ക് എങ്ങനെ പാടാം എന്നുള്ളതിനെ കുറിച്ചുള്ള കുറച്ച് എക്സർസൈസാണ്. അതൊന്ന് കണ്ടു നോക്കുക. അതല്ലെങ്കിൽ ഞാൻ വരുന്ന വീഡിയോയിൽ വേറെ വീഡിയോ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അത്രയും പേശികൾ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ഭംഗിയായിട്ട് പാടാൻ സാധിക്കുകയുള്ളൂ. അതുപോലെ നേരത്തെ പറഞ്ഞ ഹൃദയത്തിൽ സ്പർശിക്കുക എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. നമുക്ക് വോയിസ് എപ്പോഴും മോഡുലേഷൻ വേണം, വോയിസിന് ഒരു ആന്തോളനം വേണം. ശബ്ദം ഇങ്ങനെ ഹാ ഈ ഒരു വേവ് അങ്ങനെ ശബ്ദം വന്നാൽ മാത്രമേ ഒരു ഭാവം ഉണ്ടാവുകയുള്ളൂ, അപ്പോൾ നമുക്ക് ജീവൻ ഉണ്ടാവുകയുള്ളൂ. പാട്ടിന് നമ്മൾ പറയാറുണ്ട് പുള്ളിക്കാരൻ പാടിയപ്പോൾ നല്ല പാട്ടിൻ്റെ ഒരു പ്രത്യേക ജീവനായിരുന്നു നമ്മൾ പറയാറുണ്ട്. എന്താണ് ജീവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവൻ എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? നമ്മൾ സിനിമയിലും സീരിയലുമൊക്കെ ഒരുപാട് ആക്സിഡൻ്റ് രംഗങ്ങൾ കാണാറുണ്ട്. ആക്സിഡൻ്റ് അല്ലെങ്കിൽ അത്യാഹിതമായിട്ടുള്ള ഒരു രംഗം നമ്മൾ ഹോസ്പിറ്റൽ കാണിക്കുകയാണെങ്കിൽ ആ ആൾ മരിച്ചോ ഇല്ലയോ അല്ലെങ്കിൽ ജീവനുണ്ടോ ജീവനില്ലയോ എന്ന് കാണിക്കുന്നത് അതിൻ്റെ നമുക്ക് കാണാം, അതിൻ്റെ ഒരു വേവ് ഇങ്ങനെ പോകുന്ന കാണാം.
ഈ വളഞ്ഞ് 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 അല്ലെങ്കിൽ ഇങ്ങനെ കയറി ഇറങ്ങി പോകുന്ന ആ വേവ്, കയറി ഇറങ്ങി പോകുന്ന ആ വേവാണെങ്കിൽ ജീവനുണ്ടെന്നർത്ഥം. ആ കയറിയിറങ്ങി പോകുന്ന വേവ് എപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആവുന്നു അപ്പോൾ ജീവനില്ല, മരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഒരേ ലെവലിലുള്ള പാട്ട്, ഒരേ വോളിയത്തിൽ നമ്മൾ പാടിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ആ പാട്ടിന് ജീവനുണ്ടാവില്ല. വോയിസിനൊരു കയറ്റം ഇറക്കം വേണം, ശബ്ദത്തിൻ്റെ ആ കയറ്റം ഇറക്കമുണ്ടെങ്കിൽ മാത്രമേ പാട്ടിനൊരു ജീവനുണ്ടാവുകയുള്ളൂ. അങ്ങനെ വരുമ്പോൾ മാത്രമേ നാഭീഹൃദ് കണ്ഠരസന എന്ന് പൂർണ്ണമാവുകയുള്ളൂ. അപ്പോൾ തന്നെ ആ പാട്ടിന് ജീവനായി, അത് നമ്മൾ പാടുന്നവർക്കൊരു പ്രത്യേക ഉണർവായി, കേൾക്കുന്നവർക്കൊരു പ്രത്യേക ജീവനായി, പാട്ട് ജീവൻ്റെ ജീവനാകും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഈ സരളി വരിശകൾ, ജണ്ട വരിശകൾ, മേൽസ്ഥായി വരിശ, മധ്യസ്ഥായി വരിശ, അങ്ങനെയുള്ള വരിശകളൊക്കെയൊന്നും ഞാനിപ്പോൾ കടക്കുന്നില്ല. എന്തായാലും പഠിച്ചവർക്കായാലും ഇനിയിപ്പോൾ പഠിക്കാത്തവർക്കായാലും പ്രയോജനകരമായ കുറച്ച് എക്സർസൈസ് ഞാനൊന്ന് പാടിത്തരുന്നുണ്ട്. ആ എക്സർസൈസ് നിങ്ങൾ അകാര ഇകാര ഉകാര ഏകാര ഓകാരം, എന്താണ് അകാരം? ഓ, ഇത്രയും അക്ഷരങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. അതെന്തിനാണ് നമുക്ക് അങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നത്? നമുക്കറിയാം പല പാട്ടുകളിലും സംഗതികൾ വരുന്നത്, അല്ലെങ്കിൽ പല സംഗതികളും നമ്മൾ പാടുന്നത് അകാരത്തിൽ തന്നെ ആയിരിക്കണമെന്നില്ല. നമുക്ക് വളരെ എളുപ്പം, ഏറ്റവും എളുപ്പമായിട്ടുള്ളൊരു ഒരു സംഭവം നമ്മൾ അകാരത്തിൽ പാടുകയാണ്. സാധാരണ നമ്മളെല്ലാവരും എല്ലാ ഹമ്മിങ്ങുകളായാലും അല്ലെങ്കിൽ എന്തായാലും നമ്മൾ പാടുന്നത് ആ എന്നുള്ള രീതിയിലാണ്. ഇതിപ്പോൾ ചില സംഗതികൾ, ചില പാട്ടിൽ വരുമോ ഓ, അത് ഓ ആണ്. ചിലപ്പോൾ നമുക്ക് വരുവാ അത് ഈസിയായിട്ട് പാടാൻ സാധിക്കും, പക്ഷേ നമുക്ക് വരുന്നത് ഓ എന്ന് പാടുമ്പോഴായിരിക്കാം ചിലപ്പോൾ നമുക്ക് ആ പാട്ട് പാടുന്ന ബുദ്ധിമുട്ട്. അപ്പം നമ്മൾ സാധാരണയായി കരുതും അയ്യോ എനിക്ക് ആ സംഗതി വരുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നമുക്ക് ആ സംഗതി വരാത്തതിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞാൽ ആ ഓ എന്നുള്ള ഉകാരത്തിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ്. അതുപോലെ നീ എന്നൊരു പാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ആ ചിലപ്പോൾ ഈസിയായിട്ട് നമുക്ക് പാടാൻ സാധിച്ചേക്കും, പക്ഷേ ഈ ഇകാരമായതുകൊണ്ടായിരിക്കാം വരു നീ എന്ന ഒരു സംഗതിയാണ് പറഞ്ഞെങ്കിൽ വരു നീ. അപ്പോൾ നീ ഈ ഈകാരത്തിൽ പാടാൻ എന്തോ നമുക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ആ സംഗതി നമുക്ക് പാടാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്. നമ്മൾ ധരിക്കും ആ സംഗതി എൻ്റെ തൊണ്ടയിൽ വരാത്തത് കൊണ്ടായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള എ ആണെങ്കിലും ഓ ആണെങ്കിലും ഉ ആണെങ്കിലും ഈ ആണെങ്കിലും ഇതൊക്കെ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വയ്ക്കണം. അതുപോലെ എന്നുള്ള കാരം ഉംകാരം, അങ്ങനെയുള്ള ചില സംഗതികൾ നമുക്കിതുപോലെ തന്നെ അകാരം വരുന്ന അത്ര ഈസിയായിട്ട് നമുക്ക് വരാൻ സാധിക്കില്ല. അപ്പോൾ ആ അത്രയും അകാരം ഇകാരം ഉകാരം ഏകാരം ഒകാരം ഉംകാരം ഇത്രയും ഭാഗങ്ങളിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് വെച്ചിരുന്നാൽ നമുക്ക് ഏത് സംഗതിയും നമുക്ക് അനായാസമായിട്ട് പാടാം. അപ്പോൾ ഞാനിവിടെ പഠിപ്പിക്കുന്ന കുറച്ച് വരിശകൾ സിമ്പിളായിട്ട് പാടാവുന്ന കാര്യമാണ്. നമുക്ക് ഭയങ്കര അങ്ങനെയൊന്നും പാടേണ്ട കാര്യമില്ല. നമ്മൾ സ രി ഗ മ പ ധ നി സ ഈ പാടുന്ന അതേ ലാഘവത്തോടുകൂടി പാടാൻ പറ്റിയ കുറച്ച് വരിശകളാണ് ഞാനിവിടെ പറഞ്ഞു തരുന്നത്. നിങ്ങളത് പ്രാക്ടീസ് ചെയ്യുക അകാരത്തിലും ഇകാരത്തിലും ഉകാരത്തിലും ഏകാരത്തിലും ഓകാരത്തിലും ഉംകാരത്തിലും പ്രാക്ടീസ് ചെയ്ത് വയ്ക്കുക. അത് എത്രത്തോളം സ്പീഡ് കൂട്ടി പാടി ശീലിക്കാമോ അത്രയും സ്പീഡ് കൂട്ടി നമ്മൾ പാടി ശീലിക്കുക. ആദ്യം വളരെ സ്ലോ ആയിട്ട് നമ്മൾ തുടങ്ങുക. ഞാൻ പാടിത്തരാം. അപ്പോൾ നമുക്ക് എക്സർസൈസിലേക്ക് കടക്കാം. കുറച്ച് വരിശകൾ, സിമ്പിൾ വരിശകളാണ്. നിങ്ങൾക്കത് ഒരു വരിശ കേട്ടാൽ മനസ്സിലാകും ഇതെങ്ങനെയാണ് പാടി വരുന്നതെന്ന്. ആദ്യം നമ്മൾ സപ്തസ്വരം പാടുന്നു, വളരെ കൂളായിട്ട് നമ്മൾ പാടുന്നു. സ രി ഗ മ പ ധ നി സ സ നി ധ പ
മാഗരീസ ഒന്നുകൂടെ സരിഗമ പധനീസ സാനിധ പ മാഗരീസ. അപ്പോൾ ഇത് സംഗീതം പഠിച്ചിട്ടുള്ളവർക്കും പഠിക്കാത്തവർക്കുമൊക്കെ എൻ്റെ കൂടെ പാടി പ്രാക്ടീസ് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ നമ്മൾ അകാരം പാടുക എങ്ങനെയാണ്? അടുത്തത് ഇകാരം. എല്ലാത്തിൻ്റെയും ഒരു പ്രാവശ്യം ഞാനൊന്ന് പാടിത്തരാം, പിന്നീട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്താൽ മതി. ഈ വളരെ പ്ലെയിൻ നോട്ട്സേ പാടാവൂ, വളരെ ശുദ്ധമായിട്ട് കറക്റ്റ് സ്വരസ്ഥാനങ്ങൾ മാത്രമേ പാടാവൂ. അടുത്ത ഊ ഊ അടുത്തത് ഓ ഓ ഇതെല്ലാം വളരെ വോളിയം കുറച്ച് നമ്മളൊരു ബ്രീത്ത് എടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ പുറത്തേക്ക് വരും. നമ്മൾ സംസാരിക്കുന്ന വോളിയത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വേണം പ്രാക്ടീസ് ചെയ്യാൻ. അപ്പോൾ നമ്മൾ സരിഗമ പദനിസ സന്നിധ പമ്പനിസയായി. ഇനി അടുത്തെല്ലാം ഞാൻ സ്വരങ്ങൾ മാത്രം പാടിത്തരുന്നു, നിങ്ങൾ അതിൻ്റെ എല്ലാം ഈ അകാര ഇകാര ഉകാരങ്ങളെല്ലാം പാടണം. മാത്രമല്ല പാടിപ്പാടി പാടി അതിൻ്റെ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് സ്പീഡ് കൂട്ടിയെടുക്കണം. അടുത്ത രണ്ടാമത്തെ വരിച്ച് സരി ഗ ഗ മ മ പ പ ധ ധ നി നി സ സ നി നി ധ ധ പ പ മ മ ഗ ഗ രി രി സ ഇതാണ്. അപ്പോൾ ഇത് പതുക്കെ പാടി 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 സ്പീഡാക്കണം. മാത്രമല്ല
നമ്മൾ സാധാരണ ചെയ്യാറുള്ള നിങ്ങളിത് ആദ്യം തൊട്ട് തന്നെ ഈ ഫുൾ എക്സർസൈസ് ചെയ്യണം. കാരണം നമ്മളിപ്പോൾ ഇംഗ്ലീഷ് പഠിക്കാൻ പോയാലും ഹിന്ദി പഠിക്കാൻ പോയാലും നമ്മൾ ആദ്യം പറയുന്ന അവിടെ പറയുന്ന കാര്യങ്ങളെല്ലാം നമുക്കറിയാവുന്നതായതുകൊണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതെ കുറേ കഴിഞ്ഞുള്ള പോർഷനിലേക്ക് കടക്കും. പക്ഷേ നമുക്ക് അവിടം തൊട്ട് ഒന്നും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞു തരുന്ന വരിശകൾ ആദ്യം തൊട്ട് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അടുത്ത വരിശ അടുത്തത് അടുത്ത വരിശ ഇനിയിപ്പോൾ ഇതിങ്ങനെ പാടി ഇതിൻ്റെ അകാര ഇകാര ഉകാരങ്ങൾ പാടാൻ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ ഇടുകയാണെങ്കിൽ ഈ വീഡിയോ മാത്രം ഈ പ്രാക്ടീസ് മാത്രം ഞാൻ എല്ലാത്തിൻ്റെയും ഒന്നാം കാലം അകാരം ഇകാരം ഉകാരം എകാരം ഉകാരം ഉംകാരം രണ്ടാം കാലം മൂന്നാം കാലം എന്നുള്ള രീതിയിൽ ഞാൻ അത് മാത്രം വേണമെങ്കിൽ പാടി വീഡിയോ ആയിട്ടിടാം. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മാത്രം കമൻറ്റ് ബോക്സിൽ മെസ്സേജ് ചെയ്യുക. അടുത്തത് അടുത്ത വരിശ അടുത്ത വരിശ സാരി ഗ മാ
ri ga ma pa dha ni sa sa ni dha pa ma ga ri ni dha pa ma ga ri sa. ഇത് ഒന്നാം കാലവും കുറച്ചുകൂടെ സ്പീഡ് കൂട്ടി രണ്ടാം കാലം. രണ്ടാം കാലം കറക്റ്റ് രണ്ടാം കാലമാണോന്നില്ല, കുറേശ്ശെ കുറേശ്ശായിട്ട് സ്പീഡ് കൂട്ടി കൂട്ടി കൊണ്ടുവന്നാൽ മതി. മാക്സിമം നമ്മൾ എത്രത്തോളം പാടാൻ പറ്റുമോ അത്രത്തോളം പാടുക. നമുക്ക് ഏത് സ്പീഡാണോ കിട്ടാതെ വരുന്നത് അതിൻ്റെ മുൻപിലുള്ള ഭാഗം വെച്ച് നമ്മൾ നിർത്തുക. അടുത്ത ദിവസം വീണ്ടും പ്രാക്ടീസ് ചെയ്യുക. നമ്മളറിയാതെ തന്നെ നമ്മുടെ സംഗതികൾ അല്ലെങ്കിൽ അകാര വികാരങ്ങൾ സ്പീഡ് കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. നമ്മളറിയാതെ തന്നെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കും, നമ്മൾ പിന്നീട് പാടുമ്പോഴും നമുക്കറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ പ്രാക്ടീസ് ചെയ്യുക. എല്ലാ അകാര ഇകാര ഉകാര യകാര ഉകാര ഉംകാരങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. വളരെ അനായാസമായിട്ട് നിങ്ങൾക്ക് പാടാൻ സാധിക്കും. പ്രാക്ടീസ് ചെയ്യുന്നതും വളരെ അനായാസമായിട്ടായിരിക്കണം. അടുത്ത ക്ലാസ് മുതൽ നമുക്ക് ഗീതങ്ങൾ എങ്ങനെയാണ് പാടുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ പോലും ഞാൻ പാടുന്ന രീതിയിലൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. എന്തായാലും അനായാസമായിട്ട് പാടാം. എൻ്റെ കൂടെ നിന്നാൽ മതി.